നമസ്കാരം. പച്ചക്കൊടി മാത്രം കണ്ട് ശീലിച്ച മലപ്പുറത്തിന് ഇക്കുറി സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം ഒരു പുതു അനുഭവം നൽകുകയാണ്. തിരൂരിൽ നടന്ന ജില്ലാ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പച്ചക്കൊടിക്ക് പകരം ചുവന്ന കൊടി പാറുന്ന കാലം ആഗതമായിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ലോക്സഭയുടെ ബൈ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞു പോയതായിക്കോട്ടെ, എടുത്ത് പരിശോധിച്ചാൽ മലപ്പുറത്ത് ലീഗിൻ്റെ ഉരുക്കുകോട്ടകളിൽ വലിയ വിള്ളൽ വന്നു എന്ന് വോട്ടിംഗ് ശതമാനം പോലും തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഇപ്പോൾ കോഴിക്കോട് അവർ നടത്തിയ സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ മതി, ലീഗിന് ഇതിനുള്ള ഉത്തരം കിട്ടും. അവിടെ ക്രമാനുഗതമായി ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുണ്ടാകുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഈ തിരൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ കണ്ട ആ ജനത്തിരക്കെന്ന് പറയുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിന് മറ്റു പ്രദേശങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നും ഒരിക്കലും പ്രവർത്തകരെ എത്തിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാറില്ല. ഏരിയ കമ്മിറ്റികളും ആ ജില്ലയിലുള്ള മറ്റ് ലോക്കൽ യൂണിറ്റ് കമ്മിറ്റികളിൽ നിന്നുള്ളവരാണ് ഈ പറയുന്ന പൊതുസമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. പക്ഷേ വർഷങ്ങളായി ലീഗിൻ്റെ മാത്രം കോട്ട കൊത്തളമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന മലപ്പുറത്തുകാർ മാറി ചിന്തിക്കുന്നു എന്നതിന് ഇതിനപ്പുറം മറ്റെന്ത് തെളിവാണ് വേണ്ടത്? ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. മലപ്പുറത്ത് ഏറെക്കാലം പച്ച പടർന്ന് പന്തലിച്ച് നിൽക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകുമ്പോൾ താനൂരും തവനൂരും നിലമ്പൂരും പിന്നെ പൊന്നാനിയും ഒക്കെ ചുവപ്പിൻ്റെ കോട്ട കൊത്തളങ്ങളായി മാറിയത് ഈ സമൂഹം കണ്ടതാണ്. പോരാത്തതിന് ലീഗിൻ്റെ ഉറച്ച കോട്ടയെന്ന് വിശ്വസിച്ചിരുന്ന പല മേഖലകളിലും വോട്ടിൻ്റെ അടിയൊഴുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ലീഗ് നേതാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ശക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ തിരൂരിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചുവന്ന കൊടികൾ പാറിപ്പറന്നത്. ഒരുപക്ഷെ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. നിങ്ങൾക്കൊരു ആത്മപരിശോധന നടത്താൻ ഇനി സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെ വൈകിപ്പോയിരിക്കാൻ. കാര്യം നിലമ്പൂരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ള പി വി അൻവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കെ ടി ജലീൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വി അബ്ദുറഹ്മാൻ ആയിക്കോട്ടെ, ഇവരെയൊക്കെ നിങ്ങൾ എത്രത്തോളം അവിടെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ ഉപരി അവർ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് ഇനി അവരെ തകർക്കാൻ പോയിട്ട് തളർത്താൻ പോലും പറ്റില്ലെന്നും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വലിയ കാലമൊന്നും പോണ്ട, പല മുനിസിപ്പാലിറ്റികളിലും പല തദ്ദേശ വാർഡുകളിലും നിങ്ങൾക്ക് നേരിട്ട തിരിച്ചടി ഇനി വലിയ തോതിൽ ഉണ്ടാകാൻ പോകുകയാണ്. ചെറിയ അനുരണനമല്ല, വലിയ അനുരണനങ്ങൾ തന്നെ മലപ്പുറത്ത് ദൃശ്യമാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഈ ജില്ലാ സമ്മേളനം നൽകുന്നുണ്ട്. ഒടുവിൽ മുസ്ലിം പ്രീണനമുണ്ടെന്ന് നിങ്ങൾ പറയാൻ കരുതി വെച്ച ആയുധത്തിൻ്റെ മുനയൊടിക്കുന്ന രീതിയിൽ ഇ എൻ മോഹൻദാസിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ അവിടെ കയറി പിടിക്കാമായിരുന്നു നിങ്ങൾക്ക് മുസ്ലിം പ്രീണനം മലപ്പുറത്ത് കാട്ടിയിരുന്നു. അതൊന്നുമല്ല, മതത്തിൻ്റെ പേരിലല്ല, മനുഷ്യനായിട്ട് തന്നെയാണ് ഓരോരുത്തരെയും പരിഗണിക്കേണ്ടത്. കഴിവും പ്രാപ്തിയും നോക്കി തന്നെയാണ് ഓരോ നിയമനങ്ങളും നൽകേണ്ടത്. അത് മലപ്പുറത്തും ജില്ലാ സമ്മേളനത്തിലൂടെ സി പി എം തെളിയിച്ചു വയ്ക്കുമ്പോൾ വരും കാലങ്ങൾ ലീഗിനെ കാത്തിരിക്കുന്നത് ആശങ്കകളുടെ നാളാണെന്ന് ഉറപ്പിച്ചു പറയാം. കാര്യം ഇപ്പോൾ ഈ കണ്ടത് പരിചിതമല്ലാത്ത കാഴ്ച തന്നെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ചില ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് അത് മലപ്പുറത്തിൻ്റെ
സമസ്ത മേഖലകളിലേക്കും പടരുന്നു എന്നുള്ള ആശങ്ക നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വിത്ത് വീണ് പൊട്ടിമുളയ്ക്കാനുള്ള അവസരമുണ്ടാക്കുന്നതാണ് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് ഇക്കുറി പുറത്തു വന്നിരിക്കുന്നത്.